എനിക്ക് കാടായിട്ടാണ് ശരിക്കും കാണാം, പക്ഷെ അത് ആക്ച്വലി കോട്ട തന്നെയാണ്. കാരണം ആ സമയത്ത് അവർ കൺസ്ട്രക്ട് ചെയ്തേക്കുന്നത് പുറത്തുനിന്നുള്ളവർ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു ജിക്സറിന്റെ ഗ്രാഫിക് ഡിസൈൻ ആണ്. നിഞ്ചയുടെ സെഡ് എക്സ്റ്റെൻആറിന്റെ ഒരു പാറ്റേൺ ആണ് കൊടുത്തിരിക്കുന്നത്. നമ്മ തരിസി ബീച്ച് എന്നാണ് നമ്മുടെ ലൊക്കേഷൻ കാണിച്ചിരിക്കുന്നത്. അപ്പോ ഇതാണ് ഒരു ലൊക്കേഷൻ, നല്ല മനോഹരമായ ഒരു ലൊക്കേഷൻ ആണ്. ആ ഒരു ഭാഗത്താണ് നമ്മൾ അർജന്റിന്റെ ഊരി പറഞ്ഞത്. ഈ ഒരു ഭാഗത്താണ് അവിടെ മണ്ണാക്കി ഇപ്പൊ നമ്മൾ എത്തിയിരിക്കുന്നത്. മുരുടേശ്വരത്താണ്. അപ്പോ നിങ്ങളെ എന്റെ ബാക്കിൽ കാണാണ് മുരുടേശ്വരൻ ടെമ്പിൾ. ഇതാ വായില്ല കുന്നിലപ്പൻ രാജാവ് കറച്ച് കൽപ്പിച്ചാലും എന്ന് പറയുമ്പോ അടിയൻ എന്ന് പറഞ്ഞിട്ട് മലയാള സാധനം നമ്മൾ യൂസ് ചെയ്യാൻ പോവാ. ആരെയും നമുക്ക് റിപ്ലൈ നോക്കാം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത് നമ്മളിന്ന് മംഗലാപുരം ടു കദ്ര, അതായത് കാർവാർ ഭാഗം വരെ നമ്മൾ പോവുകയാണ്. ഒരു 8 hours ജേർണിയാണ്, കാറിലാണ് പോണത്. അപ്പോൾ നമ്മൾ പോകണോടത്ത് നമുക്ക് കുറച്ച് കുറച്ച് സ്ഥലങ്ങൾ കാണാനൊക്കെ. ഇപ്പോൾ നമ്മൾ ഈ ജേർണി നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. അപ്പോൾ സമയം 8:30 ആയിട്ടുണ്ട്. നമുക്ക് നമുക്ക് വീഡിയോ അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ നിൽക്കുന്നത് കുന്ദാപുര എന്ന് പറഞ്ഞ സ്ഥലമാണ് കർണാടകയിൽ. ഇപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു ഹോട്ടലിലേക്ക് വന്നിരിക്കുകയാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ജസ്റ്റ് ഒരു കാര്യങ്ങളൊക്കെ പറയുന്നത്. ഇതാണ് കുന്ദാപുര എന്ന് പറഞ്ഞ സ്ഥലം. എനിക്ക് മുമ്പേ അവിടെ കർണാടകയിലായതുകൊണ്ട് എനിക്ക് അത്യാവശ്യം കന്നഡയൊക്കെ അറിയാം. അപ്പോൾ നമ്മൾ ചെറിയൊരു തട്ടുകൂടിയൊക്കെ കന്നഡയിൽ ഓരോരുത്തർ പറഞ്ഞു. അപ്പോൾ ഇതാണ് ആ ഒരു സ്ഥലം മൊത്തത്തിൽ. ഇവിടെ കുറേ അമ്പലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ പോണ വഴിയിൽ നമ്മൾ ഏകദേശം ഇനി ഒരു 200-something kilometers പോകാനുണ്ട്. നമ്മൾ മൊത്തം 300 kilometers അടുത്ത് പോകാറുണ്ട്. പോകാനായിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒരു ഏകദേശം ഒരു 50 kilometers കവർ ചെയ്തിട്ടുള്ളൂ. നമ്മൾ രാവിലെ ആയതുകൊണ്ട് ഇപ്പോൾ സമയം 11 നമ്മൾ ഫുഡ് കഴിച്ചില്ല. ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് കണ്ടിരിക്കാം. നമ്മുടെ ഫുഡ് വന്നിരിക്കുകയാണ്. എന്തോ കുമ്പളങ്ങിയൊക്കെ വെച്ചിട്ടുള്ള സാധനം. നമ്മൾ അമ്പാൻ്റെ സാധനം ഓർഡർ ചെയ്യുന്നത് അമ്പടി അമ്പ അങ്ങനെ എന്തോ പേരാണ്. അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ തിരിക്കാൻ നിൽക്കുകയാണ്. നമ്മൾ തിരിച്ച് നമ്മുടെ യാത്ര വീണ്ടും തുടരുകയാണ്. അപ്പോൾ നമുക്ക് വഴിയിലുള്ള കാഴ്ചകളൊക്കെ കയറി പിന്നെ വീണ്ടും വീണ്ടും കാണാം. നമ്മൾ ഒരാൾ നമ്മുടെ വണ്ടി നമ്മൾ കയറാണ്. ബൈ കൊമ്പിലെത്തി. അപ്പോൾ നമ്മൾ കണ്ടത് ഒരു ജിക്സറിൻ്റെ ഗ്രാഫിക് ഡിസൈൻ ആണ്. നമ്മുടെ H2 അല്ലെങ്കിൽ നിഞ്ചയുടെ Z-XTR ഒരു പാറ്റേൺ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതിൽ നീരും ഇല്ല ഇത് അല്ല. അപ്പൊ ഗൈസ് അവിടെ വെള്ളമുണ്ട്, നമുക്ക് വെള്ളം നിറച്ചിട്ട് വരാം. വണ്ടി കൊടുത്ത് നിൽക്കട്ടെ. ഇത് അതല്ല വൈപ്പറുള്ള വെള്ളം ഗൈസ്. വൈപ്പറുള്ള. അപ്പൊ ഗൈസ് ഇതാണ് നമ്മുടെ വണ്ടി. ഇത് ഒരു കഫേ കോഫി ഇടേ ഉണ്ട്. അപ്പൊ നമ്മൾ പെട്രോൾ ചെയ്ത് നമുക്ക് ഇനി പതുക്കെ പോവാം. അപ്പൊ ഗൈസ് നമ്മളങ്ങനെ പോകണ വഴിക്ക് നമ്മൾ മനോഹരമായ ഒരു വ്യൂ ആണ്. അപ്പൊ ജസ്റ്റ് നിർത്തുകയാണ്. സ്ഥലത്തിന്റെ പേര് നോക്കിയോണ്ടിരിക്കുന്നു. നെറ്റ് കിട്ടില്ല നമ്മുടെ ഫോണിൽ. നമ്മ തരിസി ബീച്ച് എന്നാണ് നമ്മുടെ ലൊക്കേഷൻ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഒരു ലൊക്കേഷൻ, നല്ല മനോഹരമായ ഒരു ലൊക്കേഷൻ ആണ്. അപ്പോൾ ഒരു ബീച്ച്, പിന്നെ നമുക്ക് നല്ലൊരു റോഡ് കാണുന്നുണ്ട്. പിന്നെ എന്താ പറയുക, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്നത്തെ കാണാനുണ്ട്. നമുക്കപ്പോൾ ജസ്റ്റ് ഫ്രണ്ടിലൊക്കെ പോയിട്ട് ഇവിടുത്തെ ആൾക്കാരോട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചിട്ട് വരാം. എനിക്ക് അത്യാവശ്യം ചെറിയൊരു കന്നഡയൊക്കെ അറിയാമെന്ന് ഞാൻ പറഞ്ഞു ഓൾറെഡി. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് ആ ഒരു രീതിക്ക് നമുക്ക് ചോദിച്ചിട്ട് അറിയാൻ പറ്റും. അപ്പോൾ ഇവിടെ ഒരു ചേട്ടനുണ്ട്. അപ്പോൾ ആ ഒരു ദിവസമേക്കാം. മരവന്ത ബീച്ച് എന്നാണ് ഗൈസ് ഈ സ്ഥലത്തിന്റെ പേര്. അപ്പോൾ നമ്മൾ ജസ്റ്റ് നമ്മളിങ്ങനെ കയറിപ്പോൾ നല്ല രസമുണ്ട് കാണാനായിട്ട്. കുറേ സ്ഥലത്ത് കല്ലിൻ്റെ മറ്റേ സംഭവമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. മര കൂടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് നല്ല സിനിമാറ്റിക് സാധനങ്ങൾ കാണിച്ചാലും ഈ സ്ഥലത്ത് കുറച്ച് വീഡിയോസ്. അപ്പോൾ നമുക്ക് വീഡിയോ എന്താണ് മോഹ ഈ യാത്രയെ കുറിച്ച് പറയാനുള്ളത്? അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം നമ്മൾ തരിശി ബീച്ച് എന്ന സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ മംഗലാപുരം ടു കാർവാർ പോകുന്ന റൂട്ടിലാണ് ഈ സ്ഥലം പറഞ്ഞത്. ഏകദേശം നമ്മളിപ്പോൾ ഒരു കാൽഭാഗം ദൂരെ എത്തിയിട്ടുള്ളൂ. ഇനി കുറേ പോകാനുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു ഇതിൽ നമ്മൾ ഞാൻ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വണ്ടി നമ്മൾ ആ ഭാഗത്ത് നിർത്തിയിട്ടുണ്ട്. നമ്മുടെ ഡാഡ ഇരിക്കുന്നുണ്ട്. പിന്നെ നമ്മളിപ്പോൾ ഈ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മളിവിടെ നല്ല വെയിലുണ്ട്. നമ്മൾ പതുക്കെ സ്കൂട്ടാവുള്ള പരിപാടി നോക്കാണ്. കുറേ വണ്ടിക്കാരൊക്കെ നിർത്തിയിട്ടുണ്ട്. ഈ നാഷണൽ പെർമിറ്റ് ലോറികളൊക്കെ ഇവിടെ വെച്ചിട്ടാണ് ഫുഡും കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ച് കഴിക്കുന്നതും. നല്ല കാഴ്ചയാണ് ആക്ച്വലി. നമുക്ക് വേറെ ഡിസ്റ്റർബൻസ് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്ക് അതിനെ വീഡിയോ കണ്ടിന്യൂ ചെയ്യാം. ഇത് കടലും അത് കായലാണ് അപ്പുറത്തിപ്പുറത്തായിട്ട് വരുന്നത് ഈ ബ്രിഡ്ജിൻ്റെ. ഭട്കൽ ബസ് സ്റ്റാൻഡ് വരുന്നത്.
ഈ ഭാഗത്ത് നമുക്ക് എന്താ കടകളൊക്കെ അവൈലബിളാണ് നമ്മുടെ ഈ നമ്മുടെ ഈ ഭാഗത്ത്. അപ്പൊ ഗൈസ് വെൽക്കം ബാക്ക്. ഇപ്പൊ നമ്മൾ എത്തിയിരിക്കുന്നത് മുരുടേശ്വരത്താണ്. അപ്പൊ നിങ്ങളെ എന്റെ ബാക്കിൽ കാണാണ് മുരുടേശ്വരൻ ടെമ്പിൾ. അവിടെ നമ്മുടെ ശിവന്റെ സ്റ്റാച്ചു ഉണ്ട്. ഇതാണ് എത്ര പടി ഉണ്ട് അതിനകത്ത്? 14 പടിയുള്ള ഒരു 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 ടെമ്പിൾ ആണ് ഗൈസ്. അത് നിങ്ങൾക്ക് ഞാൻ ക്ലിയർ ആയിട്ട് കാണിച്ചുതരാം. നമ്മൾ അങ്ങോട്ട് പോകുന്നുണ്ട്. സോ ഗൈസ് ഇവിടുന്നൊരു ലെഫ്റ്റ് ഉണ്ട്. അപ്പൊ നമ്മൾ ലെഫ്റ്റിൽ എടുത്തിട്ട് അവിടെ ഒരു വ്യൂ കാണാനായിട്ട് നമ്മൾ പോണത്. നമ്മൾ അമ്പലത്തിന്റെ ഇപ്പുറത്തൊരു സൈഡിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പൊ ഇതാണ് ഇവിടുന്ന് വ്യൂ. നമ്മൾ അപ്പുറത്ത് നോക്കിയപ്പോഴും ശിവൻ അങ്ങോട്ട് നോക്കിയിരിക്കുന്ന പോലെയായിരുന്നു. ഇപ്പൊ ഇപ്പുറത്തേക്ക് വന്നപ്പോഴും ഇതുപോലെയൊക്കെയാണ്. പിന്നെ ഇവിടെ കുറെ വാട്ടർ ആക്ടിവിറ്റീസ് ഉണ്ട് ഈ ഭാഗത്ത്. പിന്നെ ഇപ്പൊ സമയത്ത് ഉച്ചയായതുകൊണ്ടാണ് അധികം ഇല്ലാത്തത്. അല്ലെങ്കിൽ വൈകുന്നേരം ഒരു ഈവനിങ് ടൈമിൽ വേണമെങ്കിൽ നിറച്ച ആൾക്കാരായിരിക്കും. പിന്നെ അവിടെ എന്തോ റെസിഡൻസി സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇതാണ് ഒരു വഴി. നമ്മൾ അമ്പലത്തിന്റെ അവിടെ നിന്ന് നേരെ വരുമ്പോൾ റൈറ്റിക്കാണ് ഈ വഴി വന്നത്. നമ്മൾ നേരത്തെ പോയത് ലെഫ്റ്റിക്കാണ്. അപ്പൊ ഗൈസ് നമ്മളിപ്പോ നിൽക്കുന്നത് മുരുടേശ്വരാണ്, നേരത്തെ പറഞ്ഞ പോലെ. അപ്പൊ നമ്മൾ ഇപ്പടുത്തൊരു വ്യൂ ആണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് വ്യൂ. ഇവിടെ ഒടുക്കത്തെ വേരാണ്. അതായത് ഞാൻ എന്റെ ബ്ലോയും കൂട്ടിട്ട് കൊടയാണ് നിൽക്കുന്നത്. പിന്നെ നമ്മൾ ഇവിടെ നിന്ന് ഒരു സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ശിവന്റെ മറ്റേ ഡമ്മൂര് സംഭവം. അപ്പൊ നമ്മുടെ ശിവന്റെ പ്രതിമ ആ ഭാഗത്തുണ്ട്. ഞങ്ങൾ ഇവിടെ വരുമ്പോഴും കണ്ടു കുറെ അക്വാറൈഡിനെ കൊണ്ട് കുറെ കുറെ കടകളൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് അവിടെ ചെന്ന് സന്ദർശിക്കുകയാണെങ്കിൽ നമുക്ക് അവർക്ക് നമുക്ക് ഇത് തരുന്നതായിരിക്കും. അതെ 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 അതെ. അപ്പൊ ഗൈസ് നമ്മൾ ഈ ഒരു സ്ഥലത്ത് പോവാണ്. അമ്പലത്തിന്റെ അവിടേക്ക് പോണ വഴിയിലുള്ള ഒരു കിടക്കുന്ന സ്ഥലമാണ്. നല്ല അടിപൊളി അടിപൊളി ഒരു നീല കളർ കൊളാണ്, നൈസ് കൊളാണ്. ഞങ്ങൾ ജസ്റ്റ് കണ്ടപ്പോ ജസ്റ്റ് നിർത്തിയാണ്. ഇതാണ് സ്ഥലം. നമ്മളങ്ങനെ മിർജാൻ കോട്ടയുടെ അവിടേക്ക് എത്തിയിരിക്കുകയാണ്. മിർജാൻ കോട്ട, നമ്മളിപ്പോ എന്ന് പറഞ്ഞ മിർജ കോട്ടയുടെ ബാക്ക് സൈഡിലാണ് ഇപ്പൊ ഉള്ളത്. അപ്പൊ ഇവിടെ ഫുള്ള് നിങ്ങൾക്ക് കാടായിട്ടാണ് ശരിക്കും കാണാം. പക്ഷെ അത് ആക്ച്വലി കോട്ട തന്നെയാണ്. കാരണം ആ സമയത്ത് അവർ കൺസ്ട്രക്ട് ചെയ്തേക്കുന്നത് പുറത്തുനിന്നുള്ളവർ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് ഐഡന്റിഫൈ ചെയ്യാത്ത പോലെയാണ്. കടലിന്റെ സൈഡിൽ കൂടെ വരാണെങ്കിൽ പെട്ടെന്ന് ഇത് കോട്ടയെന്ന് മനസ്സിലാവില്ല. അതുപോലത്തെ രീതിയാണ് ഇത് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ ശരിക്കും പറഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കല്ലാണ്. പക്ഷെ ഒരു ചെറിയൊരു മല പോലെയാണ് തോന്നുന്നത് ശരിക്കും. അതാണ് ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി. അപ്പൊ ഇതൊക്കെ കോട്ട തന്നെയാണ്. ആ ഒരു ഭാഗം ഫുള്ള് പച്ചപ്പൂച്ചിരിക്കുന്നുണ്ട്. ക്ലിയർ ഒരു വ്യൂ കിട്ടിയിട്ടുണ്ടാവും. നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ കോട്ടയുടെ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് കോട്ട കാണാം. നമ്മൾ പോകാൻ്റെ കൂടെ കൂടിയിട്ടുണ്ട്. അപ്പൊ ഇതാണ് കോട്ടയുടെ ഇപ്പോഴത്തെ ഒരു വ്യൂ. നമ്മൾ ജസ്റ്റ് ഉള്ളിക്ക് നിന്ന് കയറി എന്താണ് കാര്യങ്ങൾ ജസ്റ്റ് നോക്കിട്ട് വരാം. ഗൈസ് അപ്പൊ നമ്മളങ്ങനെ മിർജാൻ കോട്ടയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഗൈസ് മൺകല്ലുകൊണ്ട് പണിതിട്ടുള്ള ഒരു പഴമേറിയ ഒരു കൊട്ടാരാണിത്. ഫുള്ള് കല്ലുകൊണ്ട് നല്ല ഇപ്പൊ ഒരു പുല്ലൊക്കെ കയറി കിടക്കുന്നുണ്ട്. നല്ലൊരു സമ്മർ ടൈം വരെയാണെങ്കിൽ ഇത് ഫുള്ള് പുല്ലൊക്കെ പോയിട്ട് നല്ല കല്ലുകൾ കറക്റ്റായിട്ട് കാണാൻ പറ്റുന്ന ടൈം വരും. അപ്പൊ ഏത് ടൈമിലാണെന്ന് വെച്ചാൽ പോയി കാണാം. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് തുടരാം. അതെ, കോട്ടറിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നു. ഫോട്ടോ ഷൂട്ടൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു ഇവിടെ. ഭാഗത്ത് വ്യൂ എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്, നൈസ് വ്യൂ ആണ്. വരൂ, നടക്കൂ. ഇതാ വായില്ല കുന്നിലപ്പൻ. അപ്പൊ ഇതാണ് ഗൈസ് കോട്ടയുടെ മുകളിലേക്ക് വരുമ്പോ ഒരു എൻട്രി. നമുക്ക് ആ ഭാഗത്തേക്ക് ഒന്ന് പോയിട്ട് വരാം. ഗൈസ് ഈ ഭാഗത്തേക്ക് ഒരു വേ ടു ഹെല്ല് നമുക്ക് കാണാം. ഈ കോട്ടനെ കുറിച്ച് നിന്റെ അഭിപ്രായം? വളരെ നല്ല അഭിപ്രായമാണ്. ഇതുവരെ നമ്മുടെ കേരളത്തിൽ എങ്ങും കാണാത്ത തരത്തിലൊരു വ്യത്യസ്തമായിട്ടൊരു കോട്ട തന്നെയാണ് ഇത്. അതെ, ആക്ച്വലി ഞങ്ങൾ മംഗലാപുരത്ത് ഒരു കോട്ടയിൽ പോയിട്ടുണ്ടായിരുന്നു. സുൽത്താൻ ബത്തേരിയിലെ ഒരു സ്ഥലത്താണ് ഒരു കോട്ട. ഇവിടെ പല പല സ്ഥലങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ ഒരു ഭാഗത്ത് ഒരു 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 ആ വഴി അങ്ങോട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് ഇവിടുന്ന് ഒരു വ്യൂ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണുള്ളത്. അവിടെ രാജാവ് കറച്ച് കൽപ്പിച്ചാലും എന്ന് പറയുമ്പോ അടിയൻ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞാൽ എനിമീസിനെ കാണാൻ വേണ്ടിട്ടുള്ള ഒരു ഗ്യാപ്പാണ്. ഇതിവിടെ നമുക്ക് തോക്കിനെ വെച്ചിട്ട് ഇങ്ങനെ വെടിവെക്കാൻ പറ്റുന്ന സെറ്റപ്പാണ്.
മൊത്തം കോട്ടയുടെ ഡിസൈൻ എന്ന് പറഞ്ഞാൽ അതുപോലെയാണ്. പുറത്ത് നിന്ന് തന്നെ ഇമേജിനെ ഹിഡനായിട്ട് ഇരുന്ന് അറ്റാക്ക് ചെയ്യാൻ പറ്റും. വളരെ വലിയ വളരെ വലിയ കണ്ട നമ്മൾ ഈ സ്ഥലത്തിന് ഇറങ്ങാണ്. അപ്പൊ നമുക്ക് ഇനി അടുത്ത സ്പോട്ട് എന്താണെന്ന് അറിയില്ല. അപ്പൊ നമുക്ക് പോകണ വഴിക്ക് അടുത്ത സ്പോട്ട് ആണെങ്കിൽ നമുക്ക് അവിടെയും കയറാവുന്നതാണ്. സ്പോട്ട് പിടിക്കാം. അപ്പൊ നമുക്ക് വീണ്ടും വീടിയിലേക്ക് തുടരാം. അപ്പൊ ഗൈസ്, ആ ഒരു ഭാഗത്താണ് നമ്മൾ അർജന്റിന്റെ ഊരി പറഞ്ഞത്. ഈ ഒരു ഭാഗത്താണ് അവിടെയൊക്കെ മണ്ണിറങ്ങുന്നത്. അപ്പൊ ഈ ഒരു ഭാഗത്താണ് ലാൻഡ് സ്ലൈഡ് വന്നിട്ട് നമ്മളെ ഊരി പെടുന്ന അങ്ങോട്ടേക്കാണ് വെള്ളത്തിലേക്ക് പോയത്. അവർക്ക് വീണ്ടും അതാണ് സ്ഥലം. മണ്ണൊക്കെ അവിടെ വന്നിട്ട് കുളയിൽ വന്ന് കിടക്കുന്നുണ്ട്. ഊറി ഭാഗത്താണ് പറഞ്ഞത്. ആ വഴി കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്കോള കഴിഞ്ഞിട്ട് ശിറൂർന്ന് മനസ്സിലാണ് സീ ബോർഡിന്റെ കോട്ടേഴ്സുകളാണ് അവിടെ കാണുന്നത്. ഫൈനലി കാർവാർ സിറ്റിക്ക് എത്തിയിരിക്കുകയാണ്. കുറച്ച് പശു നമ്മുടെ ഹോട്ടലിൽ കാള പോത്തും ഒക്കെ ഹോട്ടലുകൾ നടക്കണം. അപ്പോൾ ഗൈസ്, നമ്മളങ്ങനെ കാർവാർ സിറ്റിയിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഹോട്ടലിലേക്കാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം 5 മണിയായ സമയം നമ്മൾ ഫുഡ് കഴിച്ചിട്ടുണ്ട് ചെയ്യുന്നത്. അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വരികയാണ്. അപ്പോൾ അവിടെ വെജ് നോൺ വെജ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ ഭാഗത്ത് വെച്ചാൽ ബീഫൊന്നും അവൈലബിൾ അല്ല. നമ്മൾ ഹോട്ടലിൽ കയറി ബീഫൊന്നും ചോദിക്കാൻ പറ്റില്ല. അതൊരു സിറ്റുവേഷനാണ്. അപ്പോൾ അതൊക്കെ നോക്കി ശ്രദ്ധിക്കുക ഇങ്ങോട്ട് വരുന്നവർ. അപ്പോൾ നമുക്ക് ഹോട്ടലിൽ കയറിയിട്ട് ബാക്കിയായിരുന്നു. നമ്മളവിടെ സി വി എന്ന് പറഞ്ഞ ഹോട്ടലാണ് കയറിയിരിക്കുന്നത്. അവിടെ സിൻസ് 1948 ആണ്. മെനീസ് ഒക്കെ ഉണ്ട്. നല്ല എക്സ്പെൻസീവ് ആയ സാധനങ്ങൾ നമുക്ക് നോക്കണമെങ്കിൽ ചായക്ക് വരെ 25 രൂപയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളെന്തായാലും ഒരു 3 ഹാഫ് ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ട്. ഒരു ഹാഫ് ബിരിയാണിയുടെ വരാന്ന് പറഞ്ഞാൽ 140 രൂപയാണ്. ഫുള്ളിനാണെങ്കിൽ 200. ഇതാണ് നമ്മുടെ ബിരിയാണി. 140 bucks ആണ് ഇതിന് വില. ചിക്കൻ പീസ് ഒക്കെ ഉണ്ടാവും എന്ന് വിചാരിക്കണം. നമ്മളങ്ങനെ ഫുഡ് കഴിച്ച് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കാർവാർ മാർക്കറ്റിൽ കുറച്ച് പച്ചക്കറികൾ വേടിക്കു വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ഭാഗത്ത് മാർക്കറ്റ് ഉണ്ട്. അവിടെ നിന്ന് റൈറ്റ് എടുത്തിട്ട് അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയി എന്താണ് കാര്യങ്ങളൊക്കെ നോക്കാം. നമ്മുടെ പ്രോ ഉണ്ട്. നമുക്ക് ബാർഗേനിങ്ങൊക്കെ എത്രത്തോളം ഉണ്ടാവുന്നത് നമുക്ക് നോക്കാം. കാരണം എന്താ വെച്ചാൽ ഈ ഭാഗത്ത് പച്ചക്കറികൾക്ക് നല്ല റേറ്റാണ് പറയുന്നത്. കാരണം എന്താ വെച്ചാൽ ഇവിടെ കൊണ്ടുവരുന്ന ഐറ്റംസുകൾ മല കയറിയിട്ട് വേണം ഇവിടേക്ക് എത്തിക്കാൻ. കാരണം റോഡ് സർവീസ് കുറവാണ്. അപ്പോൾ ആ ഒരു സംഭവമുള്ള കാരണം പച്ചക്കറിയുടെ പ്രൈസൊക്കെ കുറച്ച് കൂടുതലാണ്. അപ്പോൾ നമുക്ക് ബാർഗേനിങ് ഒക്കെ നടക്കുമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് വീടിനുള്ളിൽ തുടരാം. കാരണം അങ്ങോട്ട് ഫുള്ള് ചെറിയ 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 ഇതേപോലെ സ്ട്രീറ്റ് വെൻഡേഴ്സ് ആണ്. അപ്പോൾ നമുക്ക് നോക്കിയിട്ട് പറയാം അങ്ങനെ ഉണ്ടെന്നുള്ളത്. വണ്ടി ആളെ പോസ്റ്റൊക്കെ റോഡിൻ്റെ ഫ്രണ്ടിൽ റോഡിൽ ഇത് നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അത് നോക്കിയിട്ടിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സില്ലാണ് ശരിക്കും. വലിയ കലാപമൊന്നുമില്ല. നമ്മുടെ തൃശ്ശൂർ മാർക്കറ്റുള്ള പോലത്തെ പ്രശ്നങ്ങളൊന്നും കാണാനില്ല. ആൾക്കാരെ വിളിച്ച് കഴിഞ്ഞ പരിപാടിയൊന്നും അധികം കാണാനില്ല. പക്ഷേ എന്താ പറയുക, നൈസാണ്. കുറച്ച് കഴിഞ്ഞ് കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. ആവശ്യമുള്ളവർ വരാ മേടിക്കാൻ പോവുക. അത്യാവശ്യം റേറ്റ് ഉണ്ട്. നമ്മൾ വില ചോദിക്കാതെ നമ്മൾ ഈ ചീരയാണ് വേണ്ടത്. പക്ഷെ ചീരയുടെ പേര് നമുക്ക് തന്നെ അറിയില്ല. അതാണ് വിഷയം. കിടക്കണോ? അങ്ങനെയാണ് ഞങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം പച്ചക്കറി ഏതാണ് മേടിക്കേണ്ടത് എന്നുള്ളത് നമുക്ക് പറയാനറിയില്ല. പിന്നെ സാധനത്തിന്റെ വില അത് ചൂണ്ടിക്കാണിച്ച് ചോദിക്കാനായിട്ടുള്ള കാര്യം നമുക്ക് അറിയില്ല. അപ്പൊ അത് കാരണം നമ്മൾ പേട്ടിരിക്കുന്ന അവസ്ഥയിലാണ്. പക്ഷെ നമുക്ക് നോക്കാം. നമുക്ക് മാക്സിമം നമുക്ക് അറിയണ കന്നഡ ആവശ്യം നമുക്ക് ട്രൈ ചെയ്ത് നമുക്ക് കിട്ടാൻ നോക്കാം. അപ്പൊ ഗൈസ്, നമ്മൾ ചെറിയൊരു ടാസ്ക് ചെയ്യാൻ പോണം. നമ്മളേ ഈ ഭാഗത്ത് സാധനം കയ്യിലുണ്ടെന്നുള്ള മലയാള സാധനം നമ്മൾ യൂസ് ചെയ്യാൻ പോവാ. ആരെങ്കിലും നമുക്ക് റിപ്ലൈ ചെയ്ത് നോക്കാം. അപ്പൊ തുടങ്ങിക്കോ. 3 4 സാധനം കയ്യിലുണ്ടോ? സാധനം കയ്യിലുണ്ടോ? ആരും കാണാനില്ല ഗൈസ്. അപ്പൊ നമുക്ക് എന്താ പറയാ, നമുക്ക് കുറച്ച് നേരം വിളിച്ചു നോക്കാം. ആരെങ്കിലും കാണാനും നമ്മള് വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മളങ്ങനെ കുറച്ച് ചീരും പിന്നെ എന്താ പറയുക, മരിയുടെ ഒക്കെ മേടിച്ചിരിക്കുകയാണ്. എല്ലാവരും കൂടി 130 ആണ്. നമ്മളെ സ്ഥലം 120 കിട്ടി. പിന്നെ എന്താണെന്ന് വെച്ചാൽ, ഇത് ഇവിടെ ആദ്യം നമുക്ക് ഒരു കെട്ടിന് 3 കെട്ടിന് 50 രൂപ പറഞ്ഞു. പിന്നെ 4 കെട്ടിന് 50 പറഞ്ഞു. പിന്നെ 5 കെട്ടിന് 50 പറഞ്ഞു. അങ്ങനെ പറഞ്ഞു സ്ഥലം ബർഗേനിങ് നമ്മൾ മേടിച്ചിരിക്കുകയാണ്. അതെ അതെ, അതാണ് ഇതാണ് നമ്മുടെ ആ സാധനം ഇതാണ്. അപ്പോൾ ഇവിടെ ബർഗേനിങ് നന്നായിട്ട് അടിപൊളിയിൽ നടക്കും. നമ്മളിത് പറഞ്ഞാൽ മതി. അപ്പോൾ സെറ്റായിട്ട് ബർഗേനിങ് നടക്കും. അപ്പോൾ നമുക്ക് ഇനി ആപ്പിൾ മേടിക്കാനുണ്ട്.
ഫ്രൂട്ട്സിന് നമ്മൾ അങ്ങോട്ട് പോകുന്നതായിരിക്കും. നമുക്ക് ആ വീഡിയോ കൂടി കാണാം. ഇനി നമ്മള് ആപ്പിളും ഓറഞ്ചും മേടിച്ചിരിക്കുകയാണ്. അപ്പൊ ഗൈസ് നമ്മളങ്ങനെ പച്ചക്കറി ഒക്കെ മേടിച്ച് നമ്മള് വണ്ടിക്ക് റിട്ടേൺ അടിക്കാൻ പോണ്. പിന്നെ നമ്മള് കാറിന്റെ ചാർജർ മേടിച്ചിട്ടുണ്ട്. എന്നിട്ട് ജെബ്രോണിക്സിന് അതിന് 450 ആണ് പറഞ്ഞത്. നമ്മുടെ ബാർഗൈനിങ് ടാക്സി 350 നമ്മൾ മേടിച്ചു. അതാണ് ഇനി അടുത്ത് കദ്രെ പോലെ പരിപാടിയാണ്. അപ്പൊ നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. നമ്മള് അപ്പൊ നമ്മളിവിടെ വന്നോണ്ടിരിക്കുന്ന സമയത്ത് ഇടയിൽ വെച്ചിട്ട് എന്തോ ഒരു ഡി ജെ പരിപാടിക്ക് നടക്കുന്നത്, ലൈറ്റ് ഒക്കെ ഇട്ടിട്ട്.